ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും ഒക്കെ കൊള്ളാം, പക്ഷേ വിധി വരുമ്പോൾ വമ്പൻ വിജയമായിരിക്കണം പ്രതിപക്ഷത്തിന്. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ പലപ്പോഴും അണികൾക്ക് ഊർജം നൽകുന്നുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം ബി ജെ പിയെ പരാജയപ്പെടുത്തുമെന്ന് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഏറ്റെടുത്തിരിക്കുകയാണ് ജനങ്ങൾ. അവരും ആത്മവിശ്വാസത്തിലാണ്. കോൺഗ്രസിനെ ഇല്ലാതാക്കാനായി ശ്രമിച്ച ശക്തരായ ബ്രിട്ടീഷുകാർ പോലും പരാജയപ്പെട്ടിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോൺഗ്രസ് മുക്ത ഭാരത് എന്ന ആഹ്വാനം ഒരിക്കലും യാഥാർത്ഥ്യമാകില്ലെന്നുമാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. തെലങ്കാന, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും കർണാടകയിൽ നേടിയ വിജയം കോൺഗ്രസ് ആവർത്തിക്കുമെന്നും രാഹുൽ എടുത്തു പറയുന്നുണ്ട്. മുംബൈയിലെ തിലക് ഭവനിൽ മഹാരാഷ്ട്ര കോൺഗ്രസ് ഓഫീസിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RSSഉം പ്രധാനമന്ത്രി മോദിയും ബി ജെ പിയും കോൺഗ്രസിനെ ഭയപ്പെടുന്നുവെന്നും കർണാടകയിൽ ബി ജെ പിയെ തോൽപ്പിച്ചത് ആരാണെന്നുമാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. എന്തുവന്നാലും അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന തെലങ്കാന, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലും കർണാടകയിൽ സംഭവിച്ചത് തന്നെ നടക്കുമെന്നും ദേശീയ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം ബി ജെ പിയെ പരാജയപ്പെടുത്തുമെന്നും തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുമെന്നും ഉറച്ച വിശ്വാസത്തോടെ അദ്ദേഹം എടുത്തു പറഞ്ഞു. അതേസമയം അധികാരത്തിന്റെ ഇടനാഴിയിൽ നിന്ന് ബി ജെ പിയെ പുറത്താക്കാനുള്ള കൗണ്ട് ഡൌൺ ആരംഭിച്ചു കഴിഞ്ഞെന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ വാശിയോടെ പറഞ്ഞത്. ഇന്ത്യ സഖ്യത്തിന്റെ PR ആയി പ്രധാനമന്ത്രി മോദി മാറിയെന്നും സ്റ്റാലിൻ എടുത്തു പറഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രി എവിടെ പോയാലും തന്റെ സർക്കാരിന്റെ നേട്ടങ്ങൾക്ക് പകരം ഞങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഇന്ത്യൻ ബ്ലോക്കിന്റെ പബ്ലിക് റിലേഷൻ ഓഫീസറായി മാറിയിരിക്കുന്നു. അതിന് നമ്മുടെ പ്രധാനമന്ത്രി മോദിക്ക് ഞങ്ങൾ നന്ദി പറയുന്നുവെന്നാണ് പ്രതിപക്ഷ സഖ്യം മുംബൈയിലെ യോഗത്തിന് ശേഷം പറഞ്ഞത്. ബി ജെ പി സർക്കാരിന്റെ 9 കൊല്ലത്തെ ഭരണത്തിൽ ഒരു നേട്ടവുമില്ലെന്നും അദ്ദേഹം ആണയിട്ട് പറയുന്നുണ്ട്. തീർന്നില്ല, നിതീഷ് കുമാറും ചിലത് പറയുന്നുണ്ട്. പാർട്ടികൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നുവെന്നും അതുകൊണ്ട് ഇതിന്റെ ഫലമായി ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമെന്നും അവർ തോൽക്കുമെന്നുമാണ് ബീഹാർ മുഖ്യമന്ത്രിയും JDU നേതാവുമായ നിതീഷ് കുമാർ പറഞ്ഞു വെക്കുന്നത്. രാജ്യത്തെ ചരിത്രം മാറ്റാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും അത് സമ്മതിക്കില്ലെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് രാജ്യത്തിന്റെ ഫെഡറൽ ഘടനയ്ക്ക് ഭീഷണിയാകുമെന്ന് പ്രതിപക്ഷ ഐക്യനിരയായ ഇന്ത്യ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന സർക്കാർ നീക്കത്തിനെതിരെ CPI ജനറൽ DRAJA ആഞ്ഞടിച്ചു. ജനാധിപത്യത്തിന്റെ മാതാവ് ഇന്ത്യയാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും പറയാറുള്ളത്. എന്നാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്യാതെ സർക്കാരിന് എങ്ങനെയാണ് ഇത്തരമൊരു കാര്യത്തിൽ ഏകപക്ഷീയമായ തീരുമാനം എടുക്കാനാവുക എന്നാണ് രാജ ചോദിച്ചത്. രാജ്യം ഒന്നാണെന്നും ആരും അതിനെ ചോദ്യം ചെയ്യുന്നില്ലെന്നും ശിവസേന നേതാവ് സഞ്ജയ് റാവത്തും പറഞ്ഞു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നല്ല, ന്യായമായ തിരഞ്ഞെടുപ്പാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നതെന്നായിരുന്നു നേതാവ് അവകാശപ്പെട്ടത്.